सौंदर्यलहरे कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरी अंपत्ति एट्टामत्ते श्लोकम वरे പരമേശ്വരിയുടെ നയനകമലങ്ങളുടെ സൗന്ദര്യവർണ്ണനയാണ് ആചാര്യസ്വാമിജികൾ പ്രകടമാക്കിയത്. 11 ശ്ലോകങ്ങളിലായി വളരെ വിസ്തരിച്ച് ആ നയന ശോഭയെ ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചു. ഇനി 59 ശ്ലോകത്തില് അത് തുടർന്നുകൊണ്ട് കവിൾത്തടങ്ങളുടെ വർണ്ണനയാണ്. കവിൾത്തടങ്ങളുടെ വർണ്ണനയിൽ സൗന്ദര്യത്തിൻ്റെ വർണ്ണന ഏത് രീതിയിലാണോ കഴിഞ്ഞ ഭാഗങ്ങളിൽ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വന്നത് അതേ ഭാവത്തിൽ തന്നെ വർണ്ണിക്കുകയാണ്. ഇവിടെ കവിൾത്തടത്തിനെ അതിനോടൊപ്പം വരുന്ന ആ ഒരു ഭാവത്തിൽ മന്മഥരഥമായിട്ട് അത്രയും സുന്ദരമായിട്ട് വർണ്ണിക്കുകയാണ്. അതിലെ ചക്രങ്ങളുടെ പ്രതിഫലനവും മന്മഥനും പരമേശ്വരനും തമ്മിലുള്ള കാമാരിയായ പരമശിവൻ, അതുപോലെ മന്മഥൻ, ഇവർ തമ്മിലുള്ള ആ പ്രതിദ്വന്ദ്വം, ആ പ്രതിദ്വന്ദ്വത്തെയും ഇവിടെ കാണിക്കുകയാണ്. മന്മഥന് പരമശിവനെ നേരിടാൻ ശക്തിയുണ്ടായത് തന്നെ, അല്ലെങ്കിൽ പരമശിവനെ ഒരു വേള നേരിട്ടേക്കാം എന്ന് മന്മഥന് തോന്നിയത് തന്നെ പരാശക്തിയുടെ ഈ ആവിർഭാവം കൊണ്ടാണ്, അല്ലെ പരാശക്തിയിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അവസാനം മന്മഥനെ പരമേശ്വരൻ തോൽപ്പിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് മന്മഥൻ്റെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആ പ്രതിദ്വന്ദ്വത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഭാവത്തിൽ നോക്കുമ്പോൾ അതിൽ പരമേശ്വരൻ വശപ്പെട്ടതായിട്ടും, അങ്ങനെയാണ് അവിടെ ശിവപാർവതി വിവാഹം ഒക്കെ സംഭവിക്കുന്നതായിട്ട് കഥകൾ പറയുന്നത്. അപ്പോൾ ആ പുരാണ കഥയുടെ ഒരു പൃഷ്ഠഭൂമിയും ഇവിടെ ചിന്തിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഈ 59 ശ്ലോകം വർണ്ണിക്കുന്നത്. ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. തവ ഇതം മുഖം സ്ഫുരദ്ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്മഥരഥം മന്യേ. സ്ഫുരദ്ഗണ്ഡാഭോഗം, അത്യന്തം പ്രകാശിക്കുന്ന, തിളങ്ങുന്ന, സ്ഫുരതായിട്ടുള്ള തിളങ്ങുന്ന ഗണ്ഡാഭോഗം എന്ന് പറഞ്ഞാൽ ഒരു ദർപ്പണം പോലെ, കണ്ണാടി പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങൾ, കപോലങ്ങൾ. പ്രതിഫലിത താടങ്കയുഗളം, ആ കണ്ണാടി പോലെ മിനുസമായ കവിൾത്തടങ്ങളിൽ താടങ്കങ്ങളുടെ, രണ്ട് താടങ്കങ്ങളും കാതിലോലകളുടെ പ്രതിബിംബം പതിക്കുന്നു. കർണാഭരണങ്ങളുടെ പ്രതിബിംബം ആ കവിൾത്തടങ്ങളിൽ പതിക്കുന്നു. അപ്പോൾ അങ്ങനെ പതിക്കുമ്പോൾ
കർണാഭരണങ്ങൾ രണ്ടാഭരണങ്ങൾ, അവയുടെ പ്രതിബിംബം രണ്ട് കവിളുകളിലും പതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ പ്രതിബിംബവും ബിംബവും ചേർത്ത് താടങ്കങ്ങളുടെ കഥ നേരത്തെ പറഞ്ഞു. കാതിലോലകളെയാണ് താടങ്കങ്ങളെന്ന് പറയുന്നത്. തവ താടങ്ക മഹിമ എന്ന് 28-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുമ്പോൾ താടങ്കങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ആ താടങ്കങ്ങളുടെ പ്രതിഫലനം ഗണ്ഡാഭോഗത്തിൽ വരുന്നു എന്ന് കാണിക്കുമ്പോൾ അത്ര സുന്ദരമാണ്, അത്ര സ്പഷ്ടമാണ് എന്നാണ് അവിടെ വരുന്നത്. അങ്ങനെ ചതുഷ്ചക്രം തവ മുഖമിതം മന്മദരഥം, അങ്ങനെയുള്ള അല്ലയോ പരമേശ്വരി, അങ്ങനെയുള്ള ആ മുഖം, ഇതം മുഖം, ഈ മുഖം മന്മദരഥമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. എങ്ങനെയുള്ള മന്മദരഥമാണ്? ചതുഷ്ചക്രം, നാല് ചക്രങ്ങളുള്ള മന്മദരഥമാണ്. അങ്ങനെ നാല് ചക്രങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അതിനാണ് ആചാര്യസ്വാമിജികൾ ഉത്പ്രേക്ഷ ചെയ്ത് സമാധാനം പറഞ്ഞത്. രണ്ട് ചക്രങ്ങൾ താടങ്കങ്ങളും കാതിലോലകളും, ആ കാതിലോലകളുടെ രണ്ട് പ്രതിബിംബങ്ങൾ മറ്റ് രണ്ട് ചക്രങ്ങൾ. അങ്ങനെ നാല് ചക്രങ്ങളുള്ള മന്മഥൻ്റെ രഥമായിട്ടാണ് അവിടുത്തെ മുഖമെനിക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പറയാൻ കാരണമെന്ത് എന്നുള്ളത് അടുത്ത രണ്ട് പാദങ്ങളിൽ മനസ്സിലാകുന്നത്. യമാരുഹ്യ മാരഹ മഹാവീര സൻ അവനിരഥമർക്കേന്ദുചരണം സഞ്ജിതവതേ പ്രമഥ പതയെ ദ്രുഹ്യതി. ഈ രഥത്തിലെ ആരൂഢനായിട്ടാണ് കാമദേവൻ മഹാവീരനായിത്തീർന്നു. മഹാവീരനെപ്പോലെ ശക്തിയുള്ളവനായി മാറിയിട്ട്, വാസ്തവത്തിൽ മഹാവീരനല്ല എങ്കിലും മഹാവീരനായിത്തീർന്ന് അവനി രഥമർക്കേന്ദു ചരണം. പിന്നെ എന്താ ചെയ്തത്? പരമേശ്വരനോട് മല്ലിടാൻ പോയി, പരമേശ്വരനോട് പ്രതിദ്വന്ദ്വം ചെയ്യാൻ പോയി. അങ്ങനെ പ്രതിദ്വന്ദ്വം ചെയ്യാനുള്ള ശക്തി ഇങ്ങനെ കിട്ടി, ഈ സൗന്ദര്യം കൊണ്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പം ആ മന്മഥരഥമാകുന്ന ദേവിയുടെ തന്നെ മുഖാരവിന്ദമാകുന്ന ആ സ്വരൂപത്തിൽ മന്മഥരഥമാണെന്ന് കൽപ്പിച്ച് ആ ദേവിയുടെ മുഖാരവിന്ദമാകുന്ന മന്മഥരഥത്തിൽ സമാരുഹ്യ, അതിൽ ആരോഹണം ചെയ്ത് അവനിരഥമർക്കേന്ദു ചരണം, അവിടെ പ്രതിദ്വന്ദ്വിയായിട്ട് നിൽക്കുന്ന പരമേശ്വരനും രഥമുണ്ട്. പരമേശ്വരനിലും രഥത്തിൽ ആരൂഢനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ പരമേശ്വരൻ്റെ രഥം എങ്ങനെയുള്ളതാണ്? അവനി രഥം, ഈ ഭൂമി തന്നെയാണ് രഥം. അവനി ഭൂമി, ഭൂമി തന്നെയാണ് രഥം. അതിലെ ചക്രങ്ങളോ അർക്ക ഇന്ദു ചരണം. ചരണം ചക്രങ്ങൾ, ഒന്ന് സൂര്യനും മറ്റൊന്ന് ചന്ദ്രനുമാകും. സൂര്യനെയും ചന്ദ്രനെയും ചക്രങ്ങളാക്കി അവനിയെ രഥമാക്കിയ ആ രഥത്തിൽ ആരൂഢനായിരിക്കുന്ന പ്രമഥപതയെ, ത്രിപുരാന്തകനായ പരമേശ്വരനെ ഈ മാരൻ കാമദേവൻ ജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, എനിക്ക് ജയിക്കാൻ കഴിയും എന്ന് സന്നദ്ധനായിക്കൊണ്ട്, തയ്യാറായിക്കൊണ്ട് മഹാവീരൻ ദ്രുഹ്യതി, മഹാവീരൻ ആയിട്ടുള്ള കാമദേവൻ ദ്രുഹ്യതി എന്ന് പറഞ്ഞാൽ യുദ്ധ്യതി, യുദ്ധം ചെയ്യുന്നു, യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ചക്രങ്ങളുടെ തുല്യത നോക്കുമ്പോൾ ദേവിയുടെ മുഖാരവിന്ദത്തെ രഥമാക്കിയതുകൊണ്ട് കാമദേവന് നാല് ചക്രങ്ങളുള്ള രഥം കിട്ടി. എന്നാൽ പരമേശ്വരൻ്റെ രഥത്തിൽ രണ്ട് ചക്രങ്ങളേ ഉള്ളൂ, ഒന്ന് സൂര്യനും മറ്റൊന്ന് ചന്ദ്രനുമാണ്. അപ്പോൾ മൊത്തത്തിൽ
ആ വിരാട് ഭാവത്തിൽ കാണുമ്പോൾ ഈ ഒരവസ്ഥയിൽ പരമേശ്വരന് യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പ് മതിയായിട്ടില്ല, അത് പോരാ. അങ്ങനെ ഒരു സാധാരണ രഥത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാമദേവന് കുറച്ചു സമയത്തേക്കെങ്കിലും പരമേശ്വരനെ വശപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ വശപ്പെടുത്തുന്ന ആ ഭാവത്തിലാണ്, ആ അവസ്ഥയിലാണ് പാർവതീദേവിയുടെ വിവാഹം നടക്കുന്നതും കുമാരസംഭവമുണ്ടാകുന്നതുമൊക്കെ. അപ്പോൾ ആ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തേക്ക് പരമേശ്വരനെ വെല്ലാൻ, വശപ്പെടുത്താൻ കാമദേവന് കഴിഞ്ഞത് ഈ പരമേശ്വരിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് കിട്ടിയ ആ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഖാരവിന്ദത്തെ തന്നെ രഥമാക്കിയത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ അതിനൊരു താല്പര്യം പറഞ്ഞാൽ, പരമേശ്വരിയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം, മുഖത്തിൻ്റെ ആ ആഭയിൽ ആകൃഷ്ടനായി പരമേശ്വരൻ പാർവതിയെ വേളി ചെയ്തു എന്നാണ് അവിടെ അർത്ഥം വരിക. അപ്പോൾ ഏതിലാണോ ആകർഷണം തോന്നുന്നത്, ഏതിലാണോ ആഗ്രഹം ഉളവാകുന്നത്, അവിടെ കാമനുണ്ട്. കാമൻ എന്ന് പറഞ്ഞാൽ, കാമഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, മോഹം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ഏതിനെ മോഹിക്കുന്നുവോ അതിൽ അവിടെ കാമം പ്രകടമാകുന്നു. അങ്ങനെ ആ ഭാവത്തിൽ രണ്ടുപേരുടെയും വൈവാഹിക ജീവിതം തുടങ്ങുകയും അങ്ങനെ കുമാരസംഭവം ഉണ്ടാവുകയൊക്കെ ചെയ്ത കഥ അറിയാം. അപ്പം ആ ഭാവം ചേർത്തുകൊണ്ട് ഇവിടെ പരമേശ്വരിയുടെ കവിൾത്തടങ്ങളെ വർണ്ണിച്ചു. അപ്പോൾ കണ്ണിനെയും പുരികത്തെയും വർണ്ണിച്ചതിന് ശേഷം കവിൾത്തടങ്ങളെ വർണ്ണിക്കുന്ന ഭാഗമാണ് 59-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത്. തുടർന്ന് ഓരോ അവയവങ്ങളെയും, മുഖത്തിൻ്റെ തന്നെ ഓരോ അവയവങ്ങളെയും ഓരോ കലകളെയും കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മഹാമാരനെക്കുറിച്ച് പറഞ്ഞ, മുഖത്തെ മന്മഥരഥമാക്കി വർണ്ണിച്ച ഈ ശ്ലോകത്തിൻ്റെ ഭാവം പരമേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ തന്നെ അർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർ തവ ജനനിവാചാം സ്തുതിരിയം.